ഉണ്ടാക്കാം. നല്ല കിടിലായിട്ടുള്ള ഒരു ഗാർലിക് ചിക്കൻ ആണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കും. അതിന് വേണ്ടി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ പ്രതീതി ഉണ്ടാകും. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയങ്ങൾ നേരെ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 800 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഏകദേശം 1/2 ടേബിൾ സ്പൂണിനടുത്ത് ജിഞ്ചർ ഗാർലിക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് ഉപയോഗിക്കും. ഞാനിത് ഇവിടെ നിന്ന് അരച്ചെടുത്തിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ലെമൺ ജ്യൂസ്. ഞാൻ ഇതിലിപ്പം 1 ലെമണിന്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കിടിലനായിട്ടൊരു ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാം നമുക്ക്. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി ഒരു 1/2 അവർ നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ഗാർലിക് ചിക്കൻ്റെ മസാല പൗഡർ ഉണ്ടാക്കേണ്ട ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലി സീഡ്സ്, കൊറിയാണ്ടർ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഗ്രാമ്പൂ, 5 ഏലക്കായ്, 1 ചെറിയ കഷ്ണം, 2-3 കഷ്ണം ഉണ്ട്, ചെറുതാണ്, പട്ട, റെഡ് ചില്ലി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം 1/2 മണിക്കൂറിന് മേലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഗാർലിക് ചിക്കനാക്കി എടുക്കാം. മസാലയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യുക, ചീഞ്ചട്ടി വെച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ചൂടാവട്ടെ. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്. അതിലേക്ക് തന്നെ 2 ഒനിയൻ സ്ലൈസായിട്ട് അരിഞ്ഞതൊന്ന്, ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കന് ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ വേണ്ടി. ഇതിലേക്ക് 1 കറിവേപ്പ്, അതുപോലെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗാർലിക് ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നല്ലേ, ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വേവിക്കാം. ഇടക്കൊന്ന് നോക്കിയിട്ട് ഇടക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എട്ടിൻ്റെ വണ്ടി കിട്ടും. ഇതിലേക്ക് ഞാൻ നേരത്തെ പിന്നെ എന്താ പറയുക, പൊടിച്ചു വെച്ച് മസാല ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. തീ കുറച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാല നന്നായിട്ട് വേവണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് നേരം നമുക്കിത് അടച്ചു കൊടുക്കാം, അടച്ചു വേവിക്കാം. ഇതിലേക്ക് വീണ്ടും ഞാൻ ചെറുനാരങ്ങേൻ്റെ നീര്, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങേൻ്റെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പുളിയും ആവശ്യമാണ്. മൂപ്പുറത്തല്ലെങ്കിൽ തന്നെ എന്താ പറയുക, എരിവ് അത്ര പിടിക്കാത്തതാണ്. ഇതിനകത്തേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് റെഡിയാക്കണം. ഗാർലിക് ചിക്കൻ പല രീതിയിലുണ്ടാക്കാം, ഇത് ഒരു ഐറ്റം മാത്രമാണ്. ഇനിയും വേറെ എന്തൊക്കെ വരം കിടക്കുന്നു. ഉപ്പ് നോക്കണം, അത്യാവശ്യം പൊടിയും എരിവും ഒക്കെ ഉണ്ട്. മസാലയുടെ ഒരു ടേസ്റ്റും ഗാർലിക്കിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു സുഖമുള്ളൊരു രുചിയില്ലേ. തീ കൂട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ. വീണ്ടും ഒരു കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക, ഇട്ട് കൊടുക്കല്ല മുറിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ അല്പം കുറച്ച് കൊടുക്കുക.
ചെറിയ തോലി ഇങ്ങനെ നന്നായിട്ട് വെന്ത് വരട്ടെ. കൊത്തി വെച്ചെടുക്ക. അടുപ്പ് മാറ്റി കൊടുക്ക. ചപ്പാത്തിയും ഗാർലിക് ചിക്കനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഒന്ന് തീ കൂട്ടി കൊടുക്ക. തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പ് സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. ഇതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ എന്താ പറയുക, കഴിക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക, ഇതിന് പറയാൻ വാക്കുകളില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു മുരിഞ്ഞൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ഈ ഗാർലിക് ചിക്കൻ്റെ പിന്നെ എന്താ പറയുക, മസാല കൂട്ടുന്ന ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതിൽ എല്ലാവർക്കും ബൈ.